ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കവാടം തുറന്നു തരുന്നുണ്ട്. സുവിശേഷത്തിലെ രംഗം ഇപ്രകാരമാണ്. ഒരു കൂട്ടം ആളുകൾ സൗഖ്യത്തിനായി യേശുവിന് ചുറ്റും കൂടിയിരിക്കുന്നു. ഇതിനിടയിലേക്ക് ഒരു തളർവാദ രോഗിയുമായി എത്തുന്ന 4 മനുഷ്യർ. രംഗം വളരെ ചെറുതാണെങ്കിലും ഇവിടെ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി വളരെ വലുതാണ്. ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവർ മേൽക്കൂര പൊളിച്ച് കിടക്കയോടെ അയാളെ താഴേക്കിറക്കി. ഈ ഒരു രംഗത്തിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സഹായത്തിൻ്റെയും ഒക്കെ നിഴലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ പോലെ കണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം നമുക്കേ തോറ്റുപോകുന്ന ചില നിമിഷങ്ങളാണിത്. പലപ്പോഴും സ്വാർത്ഥതയുടെ പിറകെ പോയി എരിഞ്ഞു തീരുകയാണ് നമ്മൾ. സ്വയം ഇങ്ങനെ എരിഞ്ഞു തീരാതെ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന മെഴുകുതിരിവട്ടമാകുവാൻ നമുക്കൊക്കെ സാധിക്കണം. ആ 4 പേരുടെ ജീവിതം നമുക്കൊന്ന് എടുത്തു നോക്കാം. അവർ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി വിശ്വാസത്തോടെ കഷ്ടപ്പെടുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെയെന്ന്. അതുമല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തിരക്ക് കണ്ട് അവർക്ക് തിരിച്ചു പോരാമായിരുന്നു. എന്നാൽ അവർ ഈ 2 കാര്യങ്ങളും ചെയ്തില്ല. കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനോഭാവം അവർക്കുണ്ടായിരുന്നു. അവരുടെ മനോഭാവം ക്രിസ്തുവിൻ്റേതുപോലുള്ള മനോഭാവമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞു തീരുന്ന ഒരു നല്ല മനോഭാവം. പ്രകാരം ജീവിച്ച ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്, വിശുദ്ധ ഹിലരി. ദാമ്പത്യ ജീവിതം പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റേതുപോലെ ആ 4 പേരുടെ ജീവിതം പോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം നമുക്കും വളർത്തിയെടുക്കാം. കാണുന്നവരിലൊക്കെ ദൈവത്തെ കണ്ട് അവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരിത്തിരി മെഴുകുതിരിവട്ടമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.